ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ ഗ്രാമത്തിൽ ഈ ബാങ്കുവിളി ഉയരുന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിശ്ശേരിക്കൽ ജമാഅത്ത് പള്ളി മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഇതര മതവിഭാഗങ്ങളുടെ കൂടി അഭയകേന്ദ്രമാണ്. പഴമയുടെ സൗന്ദര്യം കൂടി ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ പുണ്യസങ്കേതം ചരിത്രത്തിൻ്റെ ഒരു ഏടുകൂടിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികൾ കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചതിന് പിന്തുടർച്ചയായി കുടിപ്പള്ളിക്കുടമായാണ് പള്ളിശ്ശേരിക്കലിൽ ആദ്യമായി പള്ളി സ്ഥാപിക്കപ്പെട്ടതെന്ന് ഇമാം ESA ആറ്റക്കോയത്തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ പ്രബോധകരായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത് അഥവാ പ്രവാചക അനുയായികൾ മക്കയിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിനു മുമ്പ് തന്നെ സാർത്ഥവാഹക സംഘം നമ്മുടെ രാജ്യത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ആദിൽ നബി അലൈഹിസ്സലാം എന്ന ആദ്യ മനുഷ്യനും ഒന്നാമത്തെ പ്രവാചകനും ആദ്യമായി വന്നത് ഭാരതത്തിലാണ്, ഇന്ത്യ രാജ്യത്തിലാണ്. ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ ഉൾപ്പെടുന്ന മഹത്തായ മഹാഭാരതം, അവിടെ ആദനബി അലഹിസ്സലാം വന്ന അതിനുശേഷം ആദനബി അലഹിസ്സലാമിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ അവിടുത്തെ പുണ്യപാദമുണ്ടെന്ന് വിശ്വസിക്കുന്ന സറന്ദീപ് പർവ്വതം, അത് ശ്രീലങ്കയിലാണ്, ആ പർവ്വതം കാണാൻ ഇവിടെ സന്ദർശകർ അത് സിയാറത്തു ചെയ്യാൻ വന്നു എന്ന് ഇബ്നു ബത്തൂത്ത പോലുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറനാട്, വള്ളുവനാട്, മധ്യ തിരുവിതാംകൂർ ഇങ്ങനെയൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്ന കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെങ്കിൽ പള്ളിക്കൂടം അത് സ്ഥാപിച്ചു നടത്തിയിരുന്ന ഒരു ഭാഗമാണ് ഈ പള്ളിശ്ശേരിക്കൽ എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അന്നത്തെ സ്കൂൾ അല്ലെങ്കിൽ വിദ്യാലയം, ആ പള്ളിശ്ശേരിക്കലെ കലാലയമാണ്, വിദ്യാലയമാണ് പള്ളിക്കൂടം. അന്ന് മത അന്നത്തെ ഭൗതിക മത വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ അത് സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് പകർന്നു കൊടുത്തിരുന്ന ആ വിദ്യാകേന്ദ്രം, പിന്നെ ഒത്തുപള്ളിയായി, നിസ്കാരപ്പള്ളിയായി, അത് ജുമാഅത്ത് പള്ളിയായി, ജമാഅത്തായി മാറി. ചുരുക്കത്തിൽ 1400 വർഷത്തെ പൈതൃകവും പാരമ്പര്യവുമുള്ള അതിപുരാതനമായ ഒരു മസ്ജിദാണ് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് എന്ന ചരിത്രം. അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്രയും അതിപുരാതനമായ ഈ മഹൽ ഇന്നും അതിൻ്റെ അന്തസ്സോടെ നിലനിൽക്കുകയാണ്. ഏകദേശം 10,000-ത്തോളം കുടുംബാംഗങ്ങൾ, 2,000-ത്തിലധികം വീടുകൾ ഇവിടെ ജീവിക്കുന്നു. ഇവിടെ നടക്കുന്ന നേർച്ചകൾ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിൽ ഇവിടെ നടക്കുന്ന ഓസുല്ലാവം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന മഹാനുഭവാന്റെ പേരിൽ നടക്കുന്ന നേർച്ചകൾക്കായി 100-ൽ അധികം ആടുകളെയാണ് ഇവിടെ സംഭാവന കൊണ്ടുവന്നത്. ഇവിടെ എല്ലാ മതസ്ഥരുടെയും നാനാജാതി മതസ്ഥരുടെ സ്വീകാര്യതയുള്ള ഒരു പ്രദേശമായി. 2,000 കുടുംബങ്ങളാണ് പള്ളിശ്ശേരിക്കൽ ജമാഅത്തിലുള്ളത്.
ഏഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും 30 പരിപാലന കമ്മിറ്റിയും ചേർന്നാണ് പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളാണ് പള്ളിയുടെ ദിനംപ്രതിയുള്ള അഭിവൃദ്ധിക്ക് കാരണമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് പറഞ്ഞു. പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ കൂടാതെ അന്യമതസ്ഥരായ സഹോദര സമുദായക്കാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വളരെ വിശ്വാസമർപ്പിക്കുന്ന ഒരു ആരാധനാലയമാണിത്. ഇന്നും അവരുടെ ആ വിശ്വാസങ്ങൾക്ക് ഒരു കോട്ടം തട്ടാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന സംഭാവനകളും നേർച്ചകളും അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് എടുത്തു പറയത്തക്കതാണ്. മാത്രവുമല്ല, ഇന്ന് ഈ പള്ളിയുടെ പുരോഗമനത്തിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ പിന്നിലും ഈ സഹോദര സമുദായത്തിൻ്റെ ഒരു വലിയ സംഭാവന ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ജമാഅത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 2000 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു മുസ്ലിം ജമാഅത്താണ്. 2000 കുടുംബങ്ങളെന്ന് പറയുന്ന ഏകദേശം ഒരു കുടുംബത്തിൽ 5 അംഗങ്ങൾ വെച്ചാലും ഏതാണ്ട് 10,000 അംഗങ്ങളുള്ള ഒരു വലിയ മുസ്ലിം ജമാഅത്താണ്. ഇവിടെ നിന്ന് ഈ ജമാഅത്തിൽ നിന്ന് 13 ശാഖാ ജമാഅത്തുകൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു കേന്ദ്ര ജമാഅത്തായി 2000 കുടുംബങ്ങൾ ഉൾപ്പെട്ട ജമാഅത്തായി ഇന്നും ഇത് വർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 30 അംഗങ്ങളുള്ള ഒരു പരിപാലന കമ്മിറ്റിയുമാണ് ഇവിടെ ഈ പള്ളി പരിപാലനം നടത്തിപ്പോകുന്നത്. ഇവിടെ ഇമാമായി ഇരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട PMSA ആറ്റക്കോയ തങ്ങൾ അവർകളാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനവും മതപ്രബോധനവും മാത്രവുമല്ല ദീനീ ചൈതന്യവും ഈ പ്രദേശത്തിന് ഐശ്വര്യവും മറ്റു കാര്യങ്ങളും നൽകുന്നതാണ്. ഈ പള്ളിയുടെ ഒരു പുരോഗതിക്ക് തന്നെ ഒരു കാര്യം ഞങ്ങളുടെ ചീഫ് ഇമാം ഉൾപ്പെട്ട ഒരു ടീമിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ദറസ് ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഏകദേശം 20 കുട്ടികളോളമുള്ള ഒരു ദറസും അത് പഠിപ്പിക്കുന്നതിന് ഒരു മതാധ്യാപകനും പ്രത്യേകം തന്നെയുണ്ട്. ചിട്ടയായ ക്ലാസ്സുകളും മറ്റും വളരെ ഭംഗിയായി ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. അതുപോലെ തന്നെ ഖുറാൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ള് ക്ലാസ് അതും വളരെ ഭംഗിയായി ഈ ജമാഅത്തിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ജമാഅത്തിൽ മാസാന്ത്യ വ്യാഴാഴ്ചകളിൽ എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ച ഒരു സലാത്ത് അത് ഈ പ്രദേശത്തെ ആൾക്കാരും അന്യപ്രദേശത്തെ ആൾക്കാരും എല്ലാം ഉൾപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു വൻ ജനാവലിയോടുകൂടിയുള്ള ഒരു സലാത്ത് അത് വളരെ വിശേഷപ്പെട്ട ഒരു സലാത്തായി മാറിയിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് അതിൽ നിന്ന് റിലീഫുകളും മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് പ്രയോജനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളിലും പള്ളിശ്ശേരിക്കൽ ജമാഅത്ത് മാതൃകയാണ്. ജാതിമത ഭേദമില്ലാതെ നിരവധി ആളുകൾക്കാണ് ഇവിടെ നിന്ന് സഹായം നൽകി വരുന്നത്. മതപഠന ക്ലാസ്സുകളിലും ഏറെ അഭിനന്ദനാർഹമായ നേട്ടമാണ് ജമാഅത്ത് കാഴ്ചവെക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് മദ്രസയിൽ വിദ്യ അഭ്യസിക്കുന്നത്. ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ 9 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ജമാഅത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് ജനറൽ സെക്രട്ടറി ഷാഹുൽ തെങ്ങുംതറയിൽ പറഞ്ഞു. 20 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മതപഠനം നടത്തുന്ന ദറസ് ഹിഫ്ള് കോളേജ്, അതുപോലെ മദ്രസ അധ്യാപനം, അടിസ്ഥാനപരമായി വിദ്യാർത്ഥികളെ നാട്ടിൽ നല്ല നന്മ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ലൈബ്രറി ഉൾപ്പെടെ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് 50 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ഈ കമ്മിറ്റി നിലവിൽ വന്ന 30 മാസം കൊണ്ട് നടത്താൻ കഴിഞ്ഞ് അതൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള ചാരിതാർത്ഥ്യം
ഈ പള്ളിശ്ശേരിക്ക മഹല്ലിൽ വന്നുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ സാമ്പത്തികം എന്ന് പറയുമ്പോൾ പള്ളിശ്ശേരിക്ക പള്ളിത്തമ്പുരാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഹൈന്ദവ ക്രിസ്തീയ ഇതര സമുദായ സഹോദരങ്ങൾ ഈ മഹല്ലിനോട് കാണിക്കുന്ന പള്ളിശ്ശേരിക്ക പള്ളിയോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും കാണുമ്പോൾ അതൊരു പിന്നെ ഒരു ഒരു മാതൃകയായി കാണുകയാണ്. ഷാജഹാൻ പാലവിള കിഴക്കതിൽ അബ്ദുൾ സത്താർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും കെ ഇ ഷാജഹാൻ, ഷംനാഥ് എന്നിവർ വൈസ് പ്രസിഡന്റ് പദവിയിലും സിദ്ദിഖ് ട്രഷറർ എന്നിവരാണ് മഹലിൻ്റെ ഉന്നമനത്തിനായി മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ മഹലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ മഹലിൻ്റെ പരിപാലനം ഏറ്റെടുത്ത ആ കാലയളവ് മുതൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നതിനപ്പുറവും ഏറ്റവും കൂടുതൽ ഞങ്ങൾ മുൻഗണന നൽകുന്നത് മത ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ നാട്ടിലെ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമനുസരിച്ച് ഈ മതസ്ഥാപനം ഈ മതം പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർപ്പിക്കുന്നത് ഒരു മതനിരപേക്ഷതയാണ്. ഈ മതനിരപേക്ഷതയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും തുല്യമായി കണ്ടുകൊണ്ട് ഒരു മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മഹൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 30 പരിപാലന കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ചിട്ടയായ പ്രവർത്തനം കൂട്ടായ തീരുമാനം എന്ന തത്വത്തിലൂന്നിയാണ് മുന്നേറുന്നത്. വരുന്ന പുതിയ തലമുറയ്ക്ക് അവരുടെ പഠനാവശ്യങ്ങൾ അതുപോലെ ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും ജമാഅത്തിൽ നടക്കാത്ത ചരിത്രത്തിലാദ്യമായിട്ട് നമ്മുടെ ജമാഅത്തുകളെ മറ്റ് ജമാഅത്തിനെ അപേക്ഷിച്ച് നമ്മുടെ ജമാഅത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഗവേഷണം നടത്തിയാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് ജമാഅത്തുകൾ നടത്താത്ത നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു ലാബ്, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഇതെല്ലാം ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനിയും ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇനിയും നടത്തി വരുന്നു. അതുപോലെ തന്നെ PSC കോച്ചിങ് ക്ലാസ്, അതുപോലെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ, പിന്നീട് മറ്റ് തർബിയത്ത് ക്ലാസ്സുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആൻ ക്ലാസ്സുകൾ, ഇതെല്ലാം ഞങ്ങളിപ്പോൾ നടത്തി വരുന്ന പുതിയ പ്രോഗ്രാമുകളാണ്. കൂട്ടായ പ്രവർത്തനം തന്നെയാണ് പള്ളിശ്ശേരിക്കൽ ജമാഅത്ത് പള്ളിയുടെ ഉന്നമനത്തിന് പിന്നിലെന്ന് ഭരണസമിതി അംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ വളരെ മറ്റ് തരത്തിലുള്ള പുരോഗതിയും കബറടക്കുവാനുള്ള സൗകര്യമൊക്കെ അതിൻ്റെ ജനബാഹുല്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് പിന്നീട് കേന്ദ്ര ജമാഅത്തായ പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് 13 ശാഖാ ജമാഅത്തുകൾ അനുവദിക്കുകയും ആ ശാഖാ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഇന്നും കേന്ദ്ര ജമാഅത്ത് വളരെ തലയെടുപ്പോടുകൂടി വികസന രംഗത്തും വർണ്ണാതീതമായ വികസനങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഈ ജമാഅത്തിന് നടന്നിട്ടുള്ളത്. വളരെയധികം നീതിപൂർവമായ പ്രവർത്തനങ്ങളിൽ കൂടി ഈ ജമാഅത്തിനെ ഇവിടുത്തെ പൗരന്മാരെയെല്ലാം ഒന്നായി കൊണ്ടുകൊണ്ട് സഹോദര സമുദായങ്ങളുടെ ഐക്യം, സൗഹൃദവും സ്നേഹവുമൊക്കെ വളരെയധികം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വളരെയധികം ജൈത്രയാത്ര നടക്കുന്ന ഒരു വലിയ മഹല്ലാണ് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത്. വിശ്വാസികൾക്ക് അഭയസ്ഥാനം തന്നെയാണ് പള്ളിശ്ശേരിക്കൽ ജമാഅത്ത് പള്ളി. ഇവിടെ ദിനം പ്രതി എത്തുന്ന നേർച്ചകൾ തന്നെ ഇതിന് മകുട ഉദാഹരണങ്ങളാണ്. നാനാജാതി മതസ്ഥർ വസിക്കുന്ന പള്ളിശ്ശേരിക്കൽ ഗ്രാമത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമായി തല ഉയർത്തി നിൽക്കുകയാണ് ഈ പുണ്യസ്ഥലം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.